ഉത്തർപ്രദേശിൽ ഒരു ഏകാധിപതിയായി വാഴാമെന്നായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കരുതിപ്പോന്നത്. അതിനാൽ തന്നെയാണ് എതിർശബ്ദം ഉയർത്തുന്നവരെ എല്ലാം അടിച്ചൊതുക്കി യോഗി മുൻപോട്ട് പോയത്. കോവിഡ് ദുരിതത്തിൽ സംസ്ഥാനം കത്തി അമരുമ്പോഴും റോമാ നഗരം കത്തിയിരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറ ചക്രവർത്തിയെ പോലെ ഈ ദുരന്തം കണ്ട് ആസ്വദിക്കുകയാണ് യോഗി ചെയ്തത്. ഒരു പ്രതിരോധ മാർഗവും അദ്ദേഹം സ്വീകരിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് തന്നെ എതിർക്കുന്നവരെ അടിച്ചൊതുക്കുകയാണ് യോഗി. എന്നാൽ യോഗിയുടെ ഈ അവകാശവാദങ്ങളെ തകർത്തെറിഞ്ഞ് യോഗിയുടെ മുഖത്തടിച്ച് ഇതാ കേന്ദ്രമന്ത്രി കൂടിയായ BJP നേതാവ് തന്നെ രംഗത്തു വന്നിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ഓക്സിജൻ ക്ഷാമത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ നിലപാടെടുത്ത കേന്ദ്രമന്ത്രി സന്തോഷ് ഗംഗാവാറാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബറേലിയിൽ നിന്നുള്ള MP ഗംഗാവാർ തന്റെ മണ്ഡലത്തിൽ ഓക്സിജൻ ക്ഷാമമുണ്ടെന്നും വെന്റിലേറ്റർ അടക്കമുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കപ്പെടുകയാണെന്നും കാണിച്ച് ആദിത്യനാഥിന് കത്തയച്ചു. നേരത്തെ സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമമില്ലെന്നും ഇതിന് വിപരീതമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ സ്വത്ത് കണ്ടുകെട്ടുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും യോഗി ആദിത്യനാഥ് പ്രഖ്യാപിച്ചിരുന്നു. ഓക്സിജൻ ക്ഷാമമുണ്ടെന്ന് അറിയിച്ച ആശുപത്രിക്കെതിരെ നടപടിയും ഉണ്ടായിരുന്നു. അതേസമയം ഉത്തർപ്രദേശിലെ വിവിധ ഭാഗങ്ങളിൽ ഓക്സിജൻ ലഭിക്കാതെ കോവിഡ് രോഗികൾ മരിക്കുന്നതിന്റെ വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ വാർത്തകളെയും ആദിത്യനാഥ് പൂർണ്ണമായും നിഷേധിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ആദിത്യനാഥിന്റെ വാദങ്ങളെ തള്ളിക്കൊണ്ട് കേന്ദ്രമന്ത്രി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ബറോലിയിൽ ഓക്സിജൻ ക്ഷാമമുണ്ടെന്നും മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ പൂഴ്ത്തി വെച്ച് മറിച്ച് വിളിക്കുകയാണെന്നും പറഞ്ഞ സന്തോഷ് ഗംഗാവാർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ലെന്നും കുറ്റപ്പെടുത്തി. ബറേലിയിലെ ആശുപത്രികളിൽ ഓക്സിജൻ പ്ലാന്റുകൾ സ്ഥാപിക്കണമെന്നും കോവിഡ് രോഗികൾക്ക് ആശുപത്രികളിൽ ചികിത്സ നൽകാനുള്ള നടപടിക്രമങ്ങൾ സുഗമമാക്കണമെന്നും ഗംഗാവാർ ആവശ്യപ്പെട്ടു. കത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നും വന്ന പരാതികളും നിർദ്ദേശങ്ങളുമാണെന്നും അത് എത്രയും പെട്ടെന്ന് യോഗി പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്റെ സംസ്ഥാനത്ത് എല്ലാം ശരിയാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്ന യോഗിയുടെ കപടമുഖം കേന്ദ്രമന്ത്രി തന്നെ പൊളിച്ചടിക്കിയ സ്ഥിതിക്ക് ചോദിക്കുകയാണ് മിസ്റ്റർ അജയ് ഭീഷ്, ഈ മുഖ്യമന്ത്രി സ്ഥാനവും ഇട്ടിട്ട് പോയിക്കൂടെ എനിക്ക് വല്ല സന്യാസത്തിനും.